ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ക്യൂരിയോസിറ്റി ഉള്ളത് അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ആണ്, അല്ലാതെ കുറച്ച് കാര്യങ്ങൾ കുറിച്ചിട്ട് ചെറിയൊരു ചർച്ച പോലത്തെ ഒരു വീഡിയോ ആണ് ഇപ്പൊ ഇന്നത്തെ വീഡിയോ. വേറൊന്നുമല്ല, നിങ്ങളുടെ കുറച്ച് കമന്റ്സ് കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നു. അതായത് നമ്മളെ മുഖം മൂടി വെച്ചവർ ലൈക്ക് മാഷ്മെലോനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മാഷ്മെലോ എന്തുകൊണ്ട് ഫേമസ് ആയി, എന്തുകൊണ്ട് ഫേസ് കാണിക്കാതിരിക്കുന്നു, അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ എടുക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രെല്ല് ഫേമസ് ആയിട്ടുള്ള യൂട്യൂബർ, മോട്ടോ വ്ളോഗിങ് ആണ്, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന ഒരാളാണ്. അദ്ദേഹം എങ്ങനെ ഈ ഒരു ഫേസ് കാണിക്കാത്തതിനെ കുറിച്ച്, വാലുവാക്കിനെ കുറിച്ചിട്ട്, അങ്ങനെ ഒരുപാട് പേരെ കുറിച്ചിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും മെസ്സേജും, എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവർ ഫേസ് കാണിക്കുന്നില്ല എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരുപാട് മെസ്സേജ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി, എന്തുകൊണ്ട് അവരങ്ങനെ ചെയ്യുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് തോട്ട്സ് ആണ് ഞാൻ ഇന്നിവിടെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാന്ന് വിചാരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫോർ പ്രൈവസിക്ക് ആയിരിക്കും. കാരണം ഇപ്പോൾ ഞാൻ ചെയ്യുന്നൊരു വർക്ക് എടുത്തിട്ട് ആളുകൾ റെക്കഗ്നൈസ് ചെയ്തിട്ട് എൻ്റെ ഒരു പ്രൈവറ്റ് ലൈഫിന് കോട്ടം സംഭവിക്കേണ്ട എന്നുള്ള രീതിയിലായിരിക്കാം ചിലപ്പോൾ ചെയ്യുന്നത്. ബട്ട് രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ക്യൂരിയോസിറ്റി, ക്യൂരിയോസിറ്റി എന്നുള്ളതും അതേപോലെ തന്നെ നമുക്കൊരു ത്വര ഉണ്ടാവും. അതായത് നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഇത്. അതായത് നമ്മൾ ചെറുപ്പത്തിലൊരു കാര്യം എടുക്കുകയാണ്, ടീച്ചർ പറയുകയാണ് അവിടേക്ക് പോവരുത്, ആ ക്ലാസ്സിന്റെ ഭാഗത്തോട്ട് പോവരുത് എന്ന് പറയണെങ്കിൽ നമ്മൾ അത് അങ്ങോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അതേപോലെ തന്നെ അപ്പുറത്തെ സ്റ്റെപ്പുമ്പോൾ കൂടെ ഇറങ്ങരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും കാണാത്ത അപ്പുറത്തെ സ്റ്റെപ്പുമ്പോൾ കൂടെ ഇറങ്ങാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യ സഹജമായിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ ആരെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ടെൻഡൻസി നമ്മളുടെ ഉള്ളിൽ കിടക്കുന്നത് ഇവർ നല്ല തലമുള്ള ആൾക്കാരായിരിക്കുമല്ലോ, ഇവർ കണ്ട് മനസ്സിലാക്കിയിട്ടായിരിക്കണം ചിലപ്പോൾ ഇങ്ങനത്തെ ഉള്ളൊരു സംഭവം കാണിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫേസ് ഇല്ലാത്ത ഒരാളെ വേറൊരു ഫേസിൽ വേറൊരു പേരിൽ നമ്മൾ പെട്ടെന്ന് തന്നെ കാണുമ്പോൾ നമുക്ക് സ്ട്രൈക്ക് ചെയ്യും. അപ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഓട്ടോമാറ്റിക്കലി അവരെ ഫോളോവേഴ്സ് ആയി പോവുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഇതിനെ കുറിച്ചിട്ട് എന്താണ് കാണാത്തത് കാണാനുള്ള ഒരു ഒരു ത്വര. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം, എന്താണോ നമ്മൾ എന്താ പറയുക കുറച്ച് ആളുകൾ മൂടി വെക്കുന്നത് അത് പോയി കാണാനുള്ള ഒരു ടെൻഡൻസിയാണ് നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ ആലോചിച്ചാൽ മതി. ഇപ്പോൾ പറയാന്നുണ്ടെങ്കിൽ ആരും കാണാത്തൊരു സാധനം കാണാനുള്ളൊരു പൂതി ഉണ്ടാവും ചിലപ്പോൾ. അതായത് ഇപ്പോൾ സ്ട്രെല്ലിൻ്റെ ഫേസ് കാണണം എന്നുള്ളൊരു ആഗ്രഹമുള്ളവർ ചിലപ്പോൾ ബാംഗ്ലൂർ വരെ പോയി എന്ന് വരും. അതായത് ഇപ്പോൾ പുള്ളിക്കാരനെ കാണണം, മീറ്റ് ചെയ്യണം എന്നുള്ളൊരു ഇതുള്ളൊരു അങ്ങനെ പോയി കണ്ട ഒരു ഫേസ് കാണാൻ വേണ്ടി മാത്രമായിരിക്കും ചിലപ്പോൾ പോകുന്നത്. അതായത് അയാൾ എങ്ങനെയാണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി, അതെന്താണ് സംഭവം എന്നറിയാനുള്ള ഒരു ഒരു ഇത് നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് അത് ഡെവലപ്പ് ചെയ്തിട്ടാണ് ശരിക്കും പറയണെങ്കിൽ അതിൻ്റെ നമ്മളുടെ എന്തോ പറയാന്നുണ്ടെങ്കിൽ സൈക്കോളജിക്കലി പറയാന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കാന്നുണ്ടെങ്കിൽ അറിയാം അത് ഉള്ളൊരു കാര്യം തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഗൈസ്, എനിക്ക് തോന്നിയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതായത് എന്തുകൊണ്ട് ഇവർ ഫേസ് മറച്ചുപിടിക്കുന്നു എന്നുള്ളത്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാണെങ്കിൽ ഇവരെ വർക്കിനെ റെക്കഗ്നൈസ് ചെയ്താൽ മതി, അവരെ റെക്കഗ്നൈസ് ചെയ്യേണ്ടെന്ന് തോന്നിയിട്ടായിരിക്കാം. ഇതൊക്കെ നമ്മളുടെ ഓരോരോ ചിന്തകൾ കാര്യങ്ങളൊക്കെയാണ്, അല്ലാതെ ഇതാരും പറഞ്ഞതോ എഴുതി വെച്ചതായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് തോന്നുന്നുണ്ടോ? ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ വീഡിയോ കാണുന്നവർക്ക് ഒരുപാട് അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എന്തുകൊണ്ടാണ് അവർ ഫേസ് മറക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരുപാട് അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളിപ്പോൾ കോമൺ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലാതെ നമ്മളൊരു കോമൺ ആയിട്ട് അനലൈസ് ചെയ്യാന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് തോന്നിയത്. നിങ്ങൾക്ക് അതിനെ കുറിച്ചിട്ട് എന്താണ് തോന്നുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഫേസ് മറക്കുന്നത് കൊണ്ട് എന്താണ് അവർ ഉദ്ദേശിക്കുന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ നൈസായിട്ട് താഴെ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഇത് വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്, നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് കണ്ടപ്പോൾ അതിനെ കുറിച്ച് ഇങ്ങനെയായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതൊരു ജസ്റ്റ് ഒരു ചർച്ച പോലത്തെ ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഒരു ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ ഡിസ്ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ എന്നെ പേഴ്സണൽ ആയിട്ട് കോൺടാക്ട് ചെയ്യണം, ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്, ഇൻസ്റ്റാഗ്രാം ഐ ഡി RZDEN RZ. അതേപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ നൈസായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനോട് ശ്രമിക്കുക. ആൻഡ് ഇറ്റ്സ് മീ റസീൻ സൈനിങ് ഓഫ്. പീസ്. പിന്നെ അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഇടാം, അത് കമന്റ് ചെയ്യാൻ മറക്കരുത്. ബൈ.